നമസ്തേ നമസ്തേ എല്ലാവർക്കും, ഗുഡ് ആഫ്റ്റർനൂൺ. നല്ല ചൂടാണല്ലേ? ഇപ്പോൾ ശക്തിയായിട്ടുള്ള ചൂടാണ്. അകത്തും പുറത്തൊക്കെ ചൂട് തന്നെയാണ്. നമ്മൾ ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്താ ചെയ്യുക? ധാരാളം വെള്ളം കുടിക്കുക, അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പച്ചവെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കുടിക്കുമ്പോഴേക്കും മതിയാകൂല്ലേ. ഇപ്പോൾ എന്തെങ്കിലും നല്ല സ്വാദുള്ള ഡ്രിങ്ക്സ്, അതായത് ഉദാഹരണത്തിന് മോരും വെള്ളം അല്ലേ, സംഭാരം. ഞാൻ മുമ്പൊരു സംഭാരത്തിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നല്ല സംഭാരം ഉണ്ടാക്കി രാവിലെ വയ്ക്കുക. ഒരു പാത്രം നിറയെ സംഭാരം ഉണ്ടാക്കി വെച്ചാൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമുക്കത് കുടിക്കാം, മടുപ്പ് തോന്നില്ല. അതുപോലെ തന്നെ ലസ്സി, ബേക്കറികളിലൊക്കെ പോവുകയാണെങ്കിൽ അവിടുന്ന് ലസ്സിയൊക്കെ വാങ്ങാൻ കിട്ടും. പല ഫ്ലേവറിലുള്ള ലസ്സികൾ, ലസ്സി എന്ന് പറഞ്ഞാലും ഈ തൈര് കൊണ്ട് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്കറിയാമല്ലോ. അപ്പം നമുക്ക് ഈ കാശ് കൊടുത്തിട്ട് കടയിൽ പോയിട്ട് ലസ്സി വാങ്ങണേക്കാളും എളുപ്പം നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കി കൂടെ കുറച്ച് ലസ്സിയൊക്കെ. നോക്കൂ, ഞാൻ ചെറിയ ഒരു ലസ്സി ഉണ്ടാക്കണത് കാണിച്ചു തരാം. നോക്കൂ, ഇവിടെ സ്ഥിരമായിട്ട് നമ്മൾ ബാക്കി വരുന്ന പാലൊക്കെ ഞാൻ ഉറച്ചു വയ്ക്കാറുണ്ട്. ഒരു പാക്കറ്റ് പാൽ കൂടുതലൊക്കെ വാങ്ങുകയാണെങ്കിൽ ലസ്സി ഉണ്ടാക്കാൻ നമുക്കിത് നല്ല തൈരാണ് കേട്ടോ. അത് ഉണ്ട്, നല്ല കട്ട തൈരാണ്. പാല് തിളപ്പിച്ചിട്ട് കുറച്ച് മോരൊഴിച്ചതിനെ വെച്ചാൽ നല്ല തൈരായി കണ്ടോ. അപ്പോൾ ഈ തൈര് ഉപയോഗിച്ച് നമുക്ക് ലസ്സി ഉണ്ടാക്കാമല്ലോ അല്ലേ. ഈ തൈര് നന്നായിട്ട് കടഞ്ഞാൽ ഇതിന്ന് വെണ്ണ നീക്കം ചെയ്താൽ നല്ല മോര് കിട്ടും. മോരിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പിട്ട് സംഭാരം ഉണ്ടാക്കാം. പച്ചമുളക്, കറിവേപ്പില, അതുപോലെ നാരകത്തിൻ്റെ ഇലയൊക്കെ ചേർത്ത് സംഭാരമായി. അതുകൂടാതെ നമുക്ക് ഇന്ന് ഞാൻ പോലത്തെ ഒരു ചെറിയ ലസ്സിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ലസ്സിയിലേക്ക് ആവശ്യം ഉപ്പല്ല, എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ സാധാരണ മോരിൽ ഉപ്പല്ല ഇടുക, ഇതിൽ പഞ്ചസാരയാണ് കേട്ടോ ഇടുക. അപ്പോൾ അതിൽ അലിയാൻ എളുപ്പത്തിന് പൊടിച്ച പഞ്ചസാര നല്ലത്. അപ്പോൾ കുറച്ച് പഞ്ചസാര എടുത്ത് പൊടിച്ചു വയ്ക്കുക. കണ്ടു, ഞാനിവിടെ ഒത്തിരി പഞ്ചസാര ഇങ്ങനെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അലിയാൻ നല്ലതാണ്. നമ്മളിപ്പോൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുമല്ലോ, സർവത്ത് നാരങ്ങ വെള്ളം, അതുപോലെ പുതിന ഇല കൊണ്ടുള്ള ഡ്രിങ്ക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അലിയാൻ നല്ലത് പൊടിഞ്ഞ, അതായത് കുറേ നേരം ഇളക്കണ്ടേ, പൊടിഞ്ഞ പഞ്ചസാരയാണ് പെട്ടെന്ന് അലിയാൻ നല്ലത്. അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര പൊടിച്ച് വച്ചിരിക്കുകയാണ്. അപ്പോൾ പഞ്ചസാരയുണ്ട്. അതിൽ ഞാനിവിടെ ഏലക്കായ ഇരിക്കണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ സ്ഥിരം കുറച്ച് ഏലക്കായ മേടിച്ച് വെക്കുകയാണ്. അതിന് രണ്ട് ഏലക്കായ എടുത്ത് ഞാൻ പൊടിച്ച് വെച്ചതാണ്. പഞ്ചസാര കൂട്ടിയിട്ട് പൊടിച്ച് വച്ചിരിക്കുന്നതാണത്. അണ്ടിപ്പരിപ്പ് കുറച്ചിരുന്നിരുന്നു, അതിൽ നിന്ന് ഞാൻ ഒരു നാലെണ്ണം എടുത്തിട്ട് ഒന്ന് ചൂടാക്കി അതൊന്ന് ചെറുതാക്കി പൊടിക്കാൻ പോവുകയാണ്. ഏറ്റവും ചെറുതാക്കണ്ട, ഒന്ന് ചെറിയ ചെറിയ പീസസാക്കിയാൽ മതി. സ്ട്രോബെറിയോ അതല്ലെങ്കിൽ മുന്തിരിയോ, അത് അതുപോലുള്ള ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട്സൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഈ ലസ്സി. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ലസ്സി ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അതേ അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ മാത്രമേ ലസ്സി ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ച് നിരാശപ്പെട്ട കാര്യമൊന്നുമില്ല. ഈ തൈരിൽ കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുടിച്ചാൽ മതി കേട്ടോ. അതും ലസ്സി തന്നെയാണ്. കണ്ടോ, ഞാൻ ഈ പലകയിൽ വെച്ചിട്ട് ചെറുതാക്കിയിട്ട് പൊടിച്ചു. ശരിക്കും പറയുകയാണെങ്കിൽ ഈ തൈരുണ്ടല്ലോ, ഈ തൈരിൽ ഒന്ന് നന്നായിട്ട് ഉടയ്ക്കുക. ബെസ്റ്റ് ഒരു സ്പൂണുകൊണ്ട് ഇങ്ങനെ ഉടച്ചാൽ മതി. അതല്ലെങ്കിൽ കടകോലുണ്ടെങ്കിൽ, കുറച്ച് അധികമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ഒരു വലിയ പാത്രം വെച്ച് കടകോലുണ്ടെങ്കിൽ കടകോലുകൊണ്ട് നന്നായിട്ടൊന്നിങ്ങനെ കലക്കുക. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ കട്ടയൊക്കെ ഉടഞ്ഞ് വരും. ഇതിപ്പോൾ കടകോലുകൊണ്ട് ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആ സ്പൂൺ ഉണ്ടാക്കിയപ്പോൾ തന്നെ ശരിയായിട്ടുണ്ട്. മിക്സിയുടെ ജാറിലൊഴിച്ചിട്ട് വെറുതെ മിക്സി ചൊന്ന് കറക്കിയാൽ അപ്പോഴും അതിൻ്റെ കട്ടയോടെയും അതിൽ പഞ്ചസാരയൊക്കെ ഒന്ന് ചേരാൻ നല്ലതാണ് കേട്ടോ. നമുക്ക് മിക്സിയുടെ ജാറിൽ ഒഴിക്കാം കേട്ടോ. തൈര് ഞാൻ ഈ ജാറിൽ ഒഴിച്ചു. ഇത്ര ഉണ്ട്, അതിൽ രണ്ട് മൂന്ന് സ്പൂണ് പഞ്ചസാര ഇടാണ്. പഞ്ചസാര പൊടിയാണ്, പെട്ടെന്ന് അലിയാൻ നല്ലത് പഞ്ചസാര പൊടിയാണ്. നന്നായിട്ട് ഇട്ടു. ദെൻ ഒന്ന് നമുക്ക് അടിക്കാം. തണുപ്പുള്ളതാണ് കേട്ടോ ഇത്, കാരണം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. പുളി ചെറിയ പുളിയേ ഉള്ളൂ, അധികം പുളിയില്ലാത്ത തൈരാണ് ഏറ്റവും നല്ലത്.
ബാക്കിലേക്ക് തിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത്ര മതി. കുറച്ചും കൂടി ഇട്ടെ, മധുരമായിക്കോട്ടെ. ഇളക്ക. ഇപ്പം ഇങ്ങനെ മിക്സിയിലടിക്കണമെന്നൊന്നുമില്ല കേട്ടോ. മിക്സിയിലടിക്കുമ്പോൾ വെള്ളം പോലെ ആവണുണ്ട്. നമുക്കിനി കുറച്ച് ഏലക്കായ പൊടിച്ച് വെച്ച് ഇടാം കേട്ടോ. ഞാൻ ഗ്ലാസിൻ്റെ അടിയിലിടുന്നുണ്ട്. മൊത്തം ഇട്ട് ഇളക്കിയാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് പൊടിച്ചത് ഇതാ രണ്ടിൻ്റെ അടിയിൽ കുറച്ചിടുകയാണ്. ഇനി നമുക്കിത് ഒഴിക്കാം. രണ്ട് ഗ്ലാസ് ഞാൻ ഒഴിച്ചു. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ബാക്കിയില്ലേ, ഇടാം. ഇങ്ങനെ ഇതിലും ഇട്ടു എന്നിളക്കാം. ഇപ്പോൾ അണ്ടിപ്പരിപ്പും ഏലക്കായും ഒക്കെ ചേർന്നു, കുടിച്ച് നോക്കാം. നല്ല സ്വാദുണ്ട് കേട്ടോ. ഏലക്കായയുടെ ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.